ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ. ഇന്നൊരു പ്രത്യേകതയുള്ള ഒരു വിഷയമാണ്. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത് പറയാതിരിക്കാൻ വയ്യ. കാരണം പ്രവാസികളെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ഞാനും ഒരു ചെറിയ രീതിയിലൊരു പ്രവാസിയുണ്ട്. അതായത് ഒരു കൊല്ലം ഞാനൊരു 4 മാസത്തോളം വിദേശ രാജ്യത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ട് 4 ദിവസം ആയതേ ഉള്ളൂ. ഹോം ക്വാറന്റൈനിലാണ്, വീട്ടിൽ ആരുമില്ല, ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കാണുന്ന കുറച്ച് സോഷ്യൽ മീഡിയ വീഡിയോസ് കാണുമ്പോൾ വളരെ വിഷമം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. സാധാരണ നമ്മളൊരു പേപ്പട്ടിയെ കാണുമ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ പ്രതികരിക്കുന്നത്? ഒന്നാ കല്ലെറിഞ്ഞ് ഓടിക്കാൻ നോക്കും, അല്ലെങ്കിൽ വടി കൊണ്ട് അടിച്ചു ഓടിക്കാൻ നോക്കും, കണ്ടാൽ തല്ലിക്കൊല്ലാൻ നോക്കും. അങ്ങനെ കുറേ രീതിയിലുള്ള ആക്രോശങ്ങളാണ് ആളുകൾ ഒരു പേപ്പട്ടിയെ കാണുമ്പോൾ കാണിക്കുന്നത്. പക്ഷെ എല്ലാവരും ഒന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മളിൽ കുറച്ചു പേരെങ്കിലും ഈ ഒരു രീതിയിലുള്ള ഒരു ഒരു അപ്രോച്ചാണ് പ്രവാസികളിൽ കാണിക്കുന്നത്. നമ്മുടെ കേരളം ഇപ്പോൾ ഇത്രേ രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പട്ടിണിയും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നല്ല രീതിയിൽ മറ്റു കൺട്രീസുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഒരു കോമ്പറ്റീഷനുമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം പ്രവാസികളാണ്. നമ്മുടെ ഫ്ലഡ് വരുന്ന സമയത്ത്, വെള്ളം മൊത്തം മുങ്ങിയിരിക്കുന്ന സമയത്ത്, നമുക്ക് ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത സമയത്ത്, ഫ്ലൈറ്റിൽ സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റിലൊക്കെ ആയിട്ട് പലരും വിദേശത്തു നിന്ന് പിരിവെടുത്ത് ഭക്ഷണം നാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. സോ പ്രവാസികളുടെ ഒരു വലിയൊരു വീക്ക്നെസ് ആണ് കുടുംബം, ഫാമിലി, ബന്ധുക്കാർ, ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ളൊരു പ്രവാസി ഇങ്ങനെ ഒരു കോവിഡ് 19 ബന്ധപ്പെട്ട്, കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാൻഡമിക് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജോലിയും നഷ്ടപ്പെട്ട് പല രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെ പാസ്സായി പൊക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തിരിച്ച് ഒരു ചെറിയൊരു ആശ്വാസത്തിനായിട്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടുകാർ കാണിക്കുന്ന ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ വളരെ 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 സങ്കടം തോന്നും. എൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ 40 ദിവസത്തോളം കപ്പൽ യാത്ര കഴിഞ്ഞിട്ടാണ് വന്നത്. കാരണം ഫ്ലൈറ്റൊന്നും ഇപ്പോൾ ഇല്ല. സോ അങ്ങനെ എങ്ങനെയെങ്കിലും ഗവൺമെൻറ് നല്ല രീതിയിൽ എന്താ പറയുക, നമ്മുടെ ആളുകളെ സഹായിക്കുന്നുണ്ട് നാട്ടിൽ വരാനായിട്ട്. വന്നു കഴിഞ്ഞ സമയത്ത് ഇത് ചുമ്മാതെ ഒരാൾ വന്ന് വീട്ടിലേക്ക് വന്ന് കയറുകയല്ല. അതിന് ആദ്യം ജാഗ്രതാ പാസ് അപ്ലൈ ചെയ്യണം. ആ ജാഗ്രതാ പാസ്സിൽ നമ്മൾ ക്ലിയറായിട്ട് പറയണേ എവിടെയാണ് നമ്മൾ ക്വാറന്റൈൻ ആകാൻ പോകുന്നത്, അതിൻ്റെ ഫെസിലിറ്റി എന്താണ്, ആരൊക്കെയാണ് ഉള്ളത് വീട്ടിൽ എന്നുള്ളതല്ല. അപ്പം പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റി നോക്കി വന്ന് നോക്കി ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടാണ് അതിനൊരു പെർമിഷന് പഞ്ചായത്തിൽ നിന്നുള്ളതാണെന്നാണെങ്കിൽ, അങ്ങനെ മുനിസിപ്പാലിറ്റി എന്നുള്ളതാണെങ്കിൽ അത് കളക്ടറേറ്റ് കളക്ടർ വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം മൂവ് ആകുന്നത്. എന്നിട്ടാണ് നമുക്കൊരു പെർമിഷൻ കിട്ടുന്നത്. നമ്മൾ പല ചെക്ക് പോസ്റ്റുകളിലൂടെ, അത് ചിലപ്പം വാളയാറായിരിക്കും, ചിലപ്പം മഞ്ചേശ്വരമായിരിക്കും, പല ചെക്ക് പോസ്റ്റിലൂടെ നമ്മളെ പാസ് ചെയ്ത് കഴിയുമ്പോൾ, കാരണം നമുക്ക് ഈ സംസ്ഥാനത്ത് കയറുന്നതിന് മുമ്പ് നമ്മൾ കൊറോണ ടെസ്റ്റ്, സ്വാബ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ, അതായത് മൂക്കിലൂടെ നമ്മൾ ആ സ്പെസിമിൻ എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മൾ നാട്ടിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നെഗറ്റീവ് റിപ്പോർട്ട് കൊണ്ട് തന്നെ നാട്ടിലേക്ക് വന്നാൽ വീണ്ടും ഓരോ ചെക്ക് പോസ്റ്റിലൂടെയും ടെമ്പറേച്ചർ ചെക്കപ്പും, ഓരോ ഡിസ്ട്രിക്റ്റ് കയറുന്നതനുസരിച്ച് നമ്മളിലെ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ വീട്ടുകാരുടെ ഞാൻ കാര്യം കുറവാണ് കണ്ടിട്ടുള്ളത്. എന്നാലും ചില ഫ്ലാറ്റിൽ, തൃശ്ശൂരിലെ ഫ്ലാറ്റിൽ പാവം ഒരു ഒരു സ്റ്റുഡൻറ്റ് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അവനെ ആ ഫ്ലാറ്റിലേക്ക് പോലും കയറ്റാൻ സമ്മതിച്ചില്ല. അവൻ മഴയത്ത് നിൽക്കുമായിരുന്നു. 3 മണിക്കൂറോളം മഴയത്ത് നിന്നിട്ടും പിന്നെയാണ് ഒരു പോലീസുകാരൊക്കെ വന്നേച്ച് നിർബന്ധിച്ചാണ് ഫ്ലാറ്റിലേക്ക് കയറ്റിയത്. എൻ്റെ ഫ്ലാറ്റിൽ തന്നെ എന്നോട് ഇതുവരെയായിട്ട്, ഞാനിപ്പോൾ ഒരു ജനൽ തുറന്നിട്ടാൽ പോലും വന്ന് അടച്ചേച്ച് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൽ നമ്മളൊരു കുറ്റമായിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് എല്ലാവരും പേടിയാണ്, എല്ലാവരുടെ മനസ്സിൽ പേടിയാണ്. പക്ഷെ പേടിയല്ല ഇവിടെ ആവശ്യം, നമ്മൾ കരുതലാണ് ആവശ്യം. അതിപ്പോൾ നമ്മളിപ്പോൾ മുഖ്യമന്ത്രി ആയാലും ആരോഗ്യമന്ത്രി ആയാലും കലക്ടർമാരായാലും എല്ലാവരും കഴിഞ്ഞ 3 മാസത്തോളം അവയർനെസ്സിൻ്റെ ബഹളമാണ്, ഏത് രീതിയിലാണ് സ്പ്രെഡ് ആകുന്നതെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഭൂരിഭാഗം ആൾക്കാരെ പേടി കൊണ്ടിട്ട് ഏത് രീതിയിലാണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല. അതായത് ഒരു പണ്ടത്തെ ഒരു കാലത്ത് HIV/AIDS വന്നിരിക്കുന്ന ഒരാളെ നമ്മൾ എങ്ങനെ രീതി കണ്ടുകൊണ്ടിരുന്നു, ആ ഒരു രീതിയാണ് ഇപ്പോൾ വേറെ ഒരാൾ, വേറെ അന്യ സംസ്ഥാനത്ത് വരുന്ന ഒരാളെ കാണുന്നത്. അവർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പോലും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദയവ് ചെയ്ത് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ പെരുമാറരുത് ആളുകളോട്. കാരണം എന്ന് വെച്ചാൽ, ഇൻഫെക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ആകുക, ഇതിനെക്കാട്ടിലും വളരെ 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 മോശമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യമാണ്. ഡിപ്രഷനിലേക്ക് ഒത്തിരി ആളുകൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഡിപ്രഷൻ മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, സമ്പത്ത്, സ്വത്ത് എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കാനുള്ള ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട് എന്ന് അറിയുന്നതാണ് ഏറ്റവും വലിയൊരു
സ്വത്ത് എന്ന് പറയുന്നത്. അല്ലാത്തവന് മാക്സിമം എത്ര കോടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും നാളെ ഒരു ചെറിയൊരു വിഷമം വന്നാലോ, ഒരു സഹായിക്കാനോ ഒരു സപ്പോർട്ട് ചെയ്യാനോ ഒരു മാനസികമായിട്ട് കുഴപ്പമില്ല എന്ന് പറയാനോ ഒരാളില്ല എന്നുണ്ടെങ്കിൽ അവൻ ഫാനിൽ കെട്ടിത്തൂങ്ങും, വിഷം കഴിക്കും, അല്ലെങ്കിൽ നദിയിലേക്ക് എടുത്ത് ചാടും. ഇങ്ങനത്തേതാണ് കഫേ കോഫി ഡേയുടെ ഓണറിന് സംഭവിച്ചതാണ്. സുശാന്ത് എന്ന് പറയുന്ന ബോളിവുഡ് സൂപ്പർ സ്റ്റാറിന് സംഭവിച്ചത് ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളുടെ ഈ പറയുന്ന മരണകാരണങ്ങളും ഡിപ്രഷനുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് അവഗണനയുള്ളപ്പോഴാണ്. നമ്മൾ റിജക്റ്റ് ചെയ്യണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആളുകളെ. നമ്മുടെ സ്വന്തം വീട്ടിലും നമ്മുടെ ബന്ധുക്കാരിലും നമ്മുടെ അയൽവക്കങ്ങളിലും ഒക്കെ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ അവരുടെ ഭൂരിഭാഗ പ്രശ്നങ്ങളും അവരുടെ ഭൂരിഭാഗ അരിശവും ബുദ്ധിമുട്ടുകളും എല്ലാം മാറും. പക്ഷെ നമ്മൾ ആ സിമ്പിൾ മെത്തഡ് പോലും നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ എന്നാ ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആളുകൾ നമ്മൾ ഈ കൊറോണയുടെ പേര് കൊണ്ട് ആളുകൾ മാനസികമായിട്ട് അകന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫിസിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് അകലരുത്. ദയവ് ചെയ്ത് പ്രവാസികളെ നിങ്ങളുടെ സ്വന്തം നമ്മുടെ സ്വന്തം ആളുകളായിട്ട് തന്നെയാണ് കരുതേണ്ടത്. നമ്മുടെ മക്കളായിരിക്കും, നമ്മുടെ അപ്പനമ്മയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കാരായിരിക്കും, നമ്മുടെ കൂട്ടുകാരായിരിക്കും. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ ദൂരെ നിന്നിട്ട് എനിക്ക് ഹായ് ഒക്കെ പറഞ്ഞ് പോയവരുണ്ട്. സോ അവർ അങ്ങനെയൊക്കെ ഒരാൾക്കാർ വരുന്ന നമ്മളൊരു ഹായ് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ ഇതിനേക്കാട്ടിലും വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ കൂടെയുള്ളവർ നമ്മൾ തഴയുമ്പോൾ വരുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ദയവ് ചെയ്ത്, എന്തിനാണ് ഞാൻ പേപ്പെട്ടിയെ ഓടിക്കുന്ന പോലെയാണ് ആളുകൾ ഈ ഇടയ്ക്ക് കൊല്ലത്ത് വളരെ വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു കാര്യമാണ്. പാവം, അവനൊരു ബാക്ക് പാക്ക് വെച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അവൻ നടന്നു വന്നതാണ്. പക്ഷെ ആ നാട്ടുകാർ മൊത്തം ഒരു പട്ടിയെ അടിച്ച് ഓടിക്കുന്ന പോലെയാണ് ഒച്ച വെച്ചുകൊണ്ട് അവൻ്റെ പുറകെ ഓടിയിട്ട് പൊക്കോണം ഇവിടെ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ വ്യക്തിക്ക് അപ്പനും അമ്മയുണ്ട്, ആ വ്യക്തിക്ക് സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്, മക്കളുണ്ട്, എന്തോ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ലൈഫിലേക്ക് വരാത്തതാണ്. ആരാണ് ഈ രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നൽകുന്നത്? അവർക്കൊരു ചെറിയൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഒരാളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മെയിൻ മീനിങ് അവൻ്റെ സ്വന്തം ലൈഫിൽ അവന് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അങ്ങനെയുള്ള ആളുകൾ ഭാവിയിൽ ചിലപ്പോൾ ഒരു കൊലപാതകത്തിൽ അവസാനിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ സൂസൈഡ് ചെയ്തിട്ട് ജീവനൊടുക്കാനും സാധിക്കും, ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആ ചെറിയ ചെറിയ സിറ്റുവേഷൻസ്, ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇപ്പം ആരെങ്കിലും നമ്മൾ സഹായിച്ചാൽ ആ വ്യക്തി എപ്പോഴും അത് ഓർത്തിരിക്കും. അത് ചിലപ്പോൾ ഒരു വണ്ടി വിട്ടുകൊടുത്തിട്ട് ആ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം എത്തിച്ചേരും, എന്ത് പറഞ്ഞാൽ മതിലും ഭക്ഷണം എത്തിച്ചേരും, അത് കുഴപ്പമില്ല. ഭക്ഷണം എത്തിച്ചു കൊടുക്കുക പോലും വേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞേച്ചാൽ മതി. ആ വ്യക്തിക്ക് വളരെ ഒരു ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്ത്, ആലപ്പുഴയിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്, പക്ഷേ ആലപ്പുഴയിലേക്ക് റിക്വസ്റ്റ്, ജാഗ്രത പാസിൻ്റെ റിക്വസ്റ്റ് അയച്ചപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് സമ്മതിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരൊറ്റ കേസുകളിൽ ഇങ്ങോട്ട് വന്നേക്കരുത്, എവിടെയെങ്കിലും പോയിട്ട് ക്വാറന്റൈൻ ആയിക്കോളാം എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്വന്തം വീട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്കും വരാൻ റിസ്ട്രിക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ എല്ലാവരും കൊറോണ കൊണ്ടല്ല വരുന്നത്. അപ്പം ഒരു പക്ഷേ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, 3-5% വരെ മരണനിരക്ക് ഇതിനകത്തുള്ളൂ. അതായത് അത് മരണം കുറഞ്ഞു കാണുകയല്ല, പക്ഷേ ഒരു സാധാരണ പനി വന്നാലും ആക്സിഡൻറ്റുകളിലൂടെയും ഇങ്ങനെയൊക്കെ ഇതിനെക്കാട്ട് അപ്പുറം മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഒരാളെ മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമയമാണ്. ദയവ് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും പറയുന്ന എനിക്കൊരു റിക്വസ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ്, ദയവ് ചെയ്ത് നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മുടെ സഹോദരങ്ങളെയും തളർത്താതിരിക്കുക. കുറച്ച് നാളുകൾ ഇത് കൊറോണയ്ക്ക് കുറച്ച് നാളത്തെ കാര്യമുള്ളൂ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വീണ്ടും കാണേണ്ടിയവരാണ്, നമ്മൾ വീണ്ടും അവരുടെ ബെനിഫിറ്റ് എടുക്കേണ്ടിയവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ആ ഒരു കാര്യമെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പെരുമാറാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.